ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് വെറൈറ്റി ആയ ഒരു പുട്ടിന്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ മലയാളികൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു പലഹാരമാണ് പുട്ട്. പുട്ടും കടലക്കറിയും പുട്ടും പഴവും പുട്ടും പപ്പടവും ചെറുപയറും, അങ്ങനെ പുട്ടിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നു. എന്നാൽ നമ്മുടെ കുട്ടികൾക്ക് പച്ചക്കറികൾ തിന്നാൻ വളരെ മടിയുള്ളവരാണ്. അതുകൊണ്ട് നമുക്ക് പച്ചക്കറികൾ ചേർത്ത് ഒരു റെയിൻബോ പുട്ട് തയ്യാറാക്കാം. നല്ല കളർഫുള്ളും ഹെൽത്തിയുമായ പുട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് ആദ്യമായിട്ട് നമുക്ക് പുട്ടുപൊടിയാണ് ഞാനിത് എടുത്തു വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് റാഗി വറുത്ത് പൊടിച്ച് എടുത്തിട്ടുള്ളതാണ്. തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഇത് ചെറുപയറ് തലേ ദിവസം വെള്ളത്തിലിട്ട് മുളപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കിതിന് കളർഫുള്ളായിട്ടുള്ള പുട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഇത് മഞ്ഞൾ കലക്കി വെച്ചിട്ടുള്ള വെള്ളമാണ്. ഇത് ചുമന്ന ചീരയും ബീട്രൂട്ടും ചതച്ച് വെച്ച് എടുത്തിട്ടുള്ള വെള്ളമാണ്. ഇത് ക്യാരറ്റിൻ്റെ വെള്ളമാണ്. ഇത് പച്ച ചീരയും മല്ലി ഇലയും കൂടെ ഉള്ള വെള്ളമാണ്. അതുപോലെ നമുക്ക് ഇതിന് പീര വേണം. പുട്ടിന് നമുക്ക് പീര വേണം. അതിനായിട്ട് നമുക്ക് മല്ലിയില അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചീരയിലയും നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ ചുമന്ന ചീരയിലയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ക്യാരറ്റുണ്ട്, ബീട്രൂട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യമായിട്ട് ഈ പുട്ട് ചെറു ചൂട് പുട്ടിനുള്ള പൊടി നമുക്ക് ചെറു ചൂടുവെള്ളത്തിൽ നന്നായിട്ട് കുറേച്ചെ കുഴച്ച് കുഴച്ച് മിക്സ് ചെയ്ത് ഒരു 20 മിനിറ്റ് നേരം നമുക്ക് റെസ്റ്റിന് വെക്കണം. അതിന് ശേഷമാണ് നമ്മൾ പുട്ടുണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ പുട്ടുപൊടി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ നമ്മൾക്ക് പുട്ടിൻ്റെ പാത്രത്തിലേക്ക്, പുട്ടുണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് ആവശ്യമായ തേങ്ങ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾക്ക് പുട്ടുപൊടി, വെള്ളം പുട്ടുപൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് പീരയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇത് നമ്മൾ ആദ്യമേ പറഞ്ഞ മുളപ്പിച്ച പയറും ചീര അരിഞ്ഞതും ക്യാരറ്റ് അരിഞ്ഞതും ബീട്രൂട്ട് അരിഞ്ഞതും തേങ്ങ ചിരണ്ടിയതും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മഞ്ഞൾ മിക്സ് ചെയ്തിട്ടുള്ള പുട്ടിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് പീര നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് റാഗി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ആ റാഗി നമുക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് കുറച്ച് പീര ഇട്ട് കൊടുക്കാം. കുറച്ച് തേങ്ങ ചിരണ്ടിയതും ഇട്ട് കൊടുക്കാം അതിൻ്റെ മുകളിലേക്ക്. അതുപോലെ തന്നെ ഒരു ലെയറിലൂടെ നമുക്ക് വെള്ള ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ആവി വരുന്നതിനായിട്ട് വയ്ക്കാം. ഞാനിത് ചിരട്ട വെച്ചിട്ടാണ് മൂടി വെക്കുന്നത്. ഇത് മുളയുടെ പുട്ട് കുറ്റിയാണ് ഉപയോഗിക്കുന്നത് ഇതിനായിട്ട്. അപ്പോൾ അതിന് നമുക്ക് ആവി വരുന്നതിനായിട്ട് കണ്ണൻ ചിരട്ടയാണ് ഉപയോഗിക്കുന്നത്. ആവി പുറത്തേക്ക് വരുന്നതിനായിട്ട് ഇനി നമുക്കിത് വെന്ത് കഴിയുമ്പോൾ എങ്ങനെയുണ്ട് നോക്കാം. ഇപ്പോൾ നമ്മുടെ പുട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് അടുത്ത പുട്ടുപൊടി ഉണ്ടാക്കാം. ആദ്യമേ നമുക്ക് വെള്ള പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് പീര ഇട്ട് കൊടുക്കാം. ചെറുപയറൊക്കെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പീര നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് ഇത് ബീട്രൂട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ആ ബീട്രൂട്ടിൻ്റെ ലിക്വിഡിൻ്റെ കൂടെ ബീട്രൂട്ടും ചീര ഇലയും കൂടെ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് അതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതുപോലെ ഒരു തവണയും കൂടെ നമുക്ക് പീര ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നമ്മുടെ മല്ലി ഇലയും
പച്ച ചീരയിലയും മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പൊടിയാണ്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇത് നമ്മുടെ ക്യാരറ്റ് ലിക്വിഡും പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റുകൂടെ മിക്സ് ചെയ്തിട്ടുള്ള പൊടിയാണ്, ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ റെയിൻബോ ഫുഡ് റെഡി ആയിട്ടുണ്ട്. വളരെ കളർഫുള്ളും ഹെൽത്തിയുമായിട്ടുള്ളൊരു ന്യൂട്രീഷ്യസുമായിട്ടുള്ളൊരു ഫുഡാണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നിങ്ങളുടെ എല്ലാ കുട്ടികൾക്കും കൊടുക്കണം. അങ്ങനെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.